ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ കുറേ ഫ്രണ്ട്സിന് അബുദാബി ബിഗ് ടിക്കറ്റ് എങ്ങനെ എടുക്കുക എന്നുള്ളത് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു ഇത് എങ്ങനെ എടുക്കേണ്ടത്, അബുദാബി നിന്ന് എടുക്കാൻ പറ്റുള്ളൂ അതോ എടുക്കാൻ എന്തോ മാർഗമുണ്ടോ എന്നൊക്കെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട്സ് മുഖാന്തരമാണ് ഞാനിത് പരിചയപ്പെട്ടത്, ഓൺലൈനായിട്ട് എടുക്കുക എന്നുള്ളത് അറിഞ്ഞത്. അപ്പോൾ ഇപ്പോൾ അത് ഓൺലൈനായിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാനാണ് നിങ്ങളടുത്ത് പരിചയപ്പെടുത്തുകയാണ്. ആദ്യം നമ്മൾ അതിന് വേണ്ടത് ബ്രൗസർ ഗൂഗിളിൽ കയറിയിട്ട് ബിഗ് ടിക്കറ്റ് അടിക്കുക, ബിഗ് ടിക്കറ്റിന് സെർച്ച് ചെയ്യുക. അപ്പം ബിഗ് ടിക്കറ്റിൻ്റെ ആ വെബ്സൈറ്റ് കേട്ടല്ലേ, www.bigticket.ae എന്നുള്ള വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ആ ബിഗ് ടിക്കറ്റിൻ്റെ വെബ്സൈറ്റിലോട്ട് എത്തിക്കുന്നു. ഈ കാണിക്കുന്നതാണ് നമ്മളെ പ്രൈസ്, 15 മില്യൺ ദിർഹംസാണ്. 15 മില്യൺ ദിർഹംസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ നാട്ടിൽ എത്ര എമൗണ്ട് ഉണ്ടാവും എന്നുള്ളറിയില്ലേ. അപ്പോൾ ഇത് മൂന്ന് തരം ടിക്കറ്റ് ഉണ്ട്, BMW കാർ എടുക്കാനുള്ളതുണ്ട്, ലാൻഡ് റോവർ എടുക്കാനുള്ളതുണ്ട്, പിന്നെ ഇത് ലാസ്റ്റ് സ്വപ്ന നായർ, ഇത് ലാസ്റ്റ് ഡ്രോയില് സമ്മാനം കിട്ടിയ ആളാണ്. അപ്പം നമ്മളിത് എങ്ങനെ എടുക്കുക എന്നുള്ളത് നോക്കാം. അതിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഈ വെബ്സൈറ്റിൽ ഒരു ID ക്രിയേറ്റ് ചെയ്യണം. നമ്മളാദ്യം ID ക്രിയേറ്റ് ചെയ്യാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ സൈൻ ഇൻ ആൻഡ് രജിസ്റ്റർ എന്ന് കാണുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. എനിക്ക് ഓൾറെഡി ഒരു ID ഉള്ളതിനുണ്ട്, അവിടെ സേവ് ചെയ്തിട്ടുകൊണ്ടാണ് അതിങ്ങനെ കാണിക്കുന്നത്. എൻ്റെ മെയിൽ ID എൻ്റെ പാസ്വേഡും കാണിക്കുന്നുണ്ട്. എനിക്ക് ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ സെക്യൂരിറ്റി കോഡ് ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യാം. ഇത് രജിസ്റ്റർ അല്ലാത്ത പുതിയ ആൾക്കാർക്ക് ഈ രജിസ്റ്റർ ചെയ്യാം, നല്ലതെന്ന് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പുതുതായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ നൗന്ന് കൊടുത്താൽ ഈ ഒരു മൊബൈൽ നമ്പർ കാണിക്കും. അപ്പോൾ അതിൽ മൊബൈൽ നമ്പർ ഏത് കൺട്രിയിലാണോ എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് ഒമാനിലാണ്, ഒമാൻ്റെ 968. ഒമാൻ്റെ സെലക്ട് ചെയ്തു, അതിനുശേഷം മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. എനിക്ക് ഓൾറെഡി എൻ്റെ നമ്പറിലോട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, അപ്പോൾ ഞാനിപ്പോൾ പകരം ഒരു നമ്പർ ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിനായിട്ട് ഒരു ഇമെയിൽ ID വേണം. അപ്പോൾ ഇമെയിൽ ID നമുക്ക് കൊടുക്കാം. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈലിലോട്ട് ഒരു OTP കോഡ് വരും. ആ OTP കോഡ് ഇതിൽ ടൈപ്പ് ചെയ്ത് വെരിഫൈ ചെയ്യണം.
എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. 03 99 01 വാലിഡേറ്റ് ഒ ടി പി കൊടുക്കുക. അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് ആണ് അവർക്ക് ആവശ്യമുള്ളത്. നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ അഡ്രസ്സ്, പാസ്വേഡ്, നാഷണാലിറ്റി, പാസ്പോർട്ട് നമ്പർ. പാസ്പോർട്ട് നമ്പറൊക്കെ മസ്റ്റാണ്. ഈ റെഡ്, ഈ കാണുന്ന റെഡ് മാർക്കുള്ളതൊക്കെ മസ്റ്റായിട്ട് ഫില്ല് ചെയ്യേണ്ടതാണ്. അപ്പം ഈ വക കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റും, ഫസ്റ്റ് ടൈം ബയർ ആണോ, എവിടെ, വേർ ഡിഡ് യു ഹിയർ അബൌട്ട് അസ്, എവിടെ വെച്ചാൽ ഇത് നിങ്ങൾ എങ്ങനെയാണ് പറ്റി കേട്ടത്, അതിന് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ അബുദാബി എയർപോർട്ടിന്. പിന്നെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്താണ്, ഫ്രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ള വെച്ചാൽ അത് വെച്ച് കൊടുക്കാം. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ് വേണം. അഡ്രസ്സ്, കൺട്രി, സ്റ്റേറ്റ്, സിറ്റി, വീട്ടിലെ ഫോൺ നമ്പർ ഉണ്ട്, അങ്ങനെ കൊടുക്കാം. അതിൻ്റെ രജിസ്റ്റർ കൊടുത്താൽ മതി. അപ്പോൾ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളതുകൊണ്ട് എനിക്കിതിൻ്റെ ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് സൈൻ ഇൻ ചെയ്യാൻ പോവാണ്. ഈ സെക്യൂരിറ്റി കോഡ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് സൈൻ ഇൻ ചെയ്താൽ മാത്രം മതി. ഞാൻ പാസ്വേഡൊക്കെ ഓൾറെഡി സേവ് ആക്കിയിട്ടുണ്ട്. ശേഷം ഈ സ്ക്രീനിൽ കാണുന്നതാണ് ടിക്കറ്റ് നമ്പറുകൾ. നമുക്കിത് ഇതിൽ നിന്ന് ഇങ്ങനെ ചൂസ് ചെയ്യാം. ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും ഒരുപാട് നമ്പറുകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്പർ സെലക്ട് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസും ഉണ്ട്. ഈ കാണുന്ന അടിയിൽ കണ്ടില്ലേ ഡേറ്റ് ഓഫ് ബർത്ത്, ഓഡ് നമ്പർ, ഈവൻ നമ്പർ, അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് വേറെയും ഉണ്ട്. നമുക്ക് ഇത് നമ്പർ, ഒരു നമ്പർ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ടു കാർട്ട് കൊടുക്കുക. ഇപ്പോൾ ഓൾറെഡി കണ്ടോ നമ്പർ ഓഫ് ടിക്കറ്റ് സെലക്റ്റഡ്. ഇപ്പോൾ ഒരു ടിക്കറ്റ് സെലക്ട് ചെയ്തു, ഒരു ടിക്കറ്റ് സെലക്റ്റഡ് നമ്പർ ഇതുണ്ടല്ലേ 236710, ഇതാണ് സെലക്ട് ചെയ്ത ടിക്കറ്റ് നമ്പർ. അത് നമ്മൾ ആഡ് ടു കാർട്ട് കൊടുക്കണം. അതിനുശേഷം ഇത് നമ്മൾ സെലക്ട് ചെയ്തത് ഫാന്റാസ്റ്റിക് 15 എന്നുള്ള ടിക്കറ്റിൻ്റെ ഡ്രോൻ്റെ നെയിമാണ്. അത് കഴിഞ്ഞിട്ട് പ്രൊസീഡ് ടു ചെക്കൗട്ട് കൊടുക്കുക. പ്രൊസീഡ് ടു ചെക്കൗട്ട് എമൗണ്ട് ഇതാ, നമ്മുടെ ടിക്കറ്റിൻ്റെ എമൗണ്ടാണിത്, 500 ദിർഹംസ് ആണ്. 500 ദിർഹംസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒമാൻ റിയാലാണെങ്കിൽ 53 റിയാൽ ഉണ്ടാവും. ഒമാൻ റിയാലാണെങ്കിൽ 53 റിയാലോളം ഉണ്ടാവും. നമ്മളെ ഇന്ത്യൻ റുപ്പിയിലാണെങ്കിൽ ഏകദേശം 9500 രൂപയോളം വരും ഒരു ടിക്കറ്റിന്, ഒരു ടിക്കറ്റിന്. ഓക്കെ, അപ്പോൾ അതിനുശേഷം പ്രൊസീഡ് ടു ചെക്കൗട്ട് കൊടുക്കുക. ശേഷം നമ്മളെ അഡ്രസ്സ് കൺഫേം ചെയ്യുന്നതാണ്. ഇതാണ് ഞാൻ കൊടുത്ത എൻ്റെ അഡ്രസ്സ്. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം, പഴയത് മാറ്റി പുതിയ അഡ്രസ്സ് കൊടുക്കണമെങ്കിൽ കൊടുക്കുകയൊക്കെ ചെയ്യാം. അതിനുശേഷം വീണ്ടും നമ്മൾ പ്രൊസീഡ് ടു ചെക്കൗട്ട്. ഇപ്പം ഈ കാണുന്ന ഭാഗത്ത് നമ്മൾ എഗ്രി ചെയ്യണം. കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യാനുണ്ട്. അത് എഗ്രി കൊടുക്കുക. അതിനുശേഷം പേയ്മെൻറ്റ് മെത്തേഡ്, നമുക്ക് വിസ കാർഡ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പം പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ നെറ്റ്വർക്ക് ഇതിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിലിപ്പോൾ കൊടുത്തിരിക്കുന്നത് എൻ്റെ വിസ കാർഡിൻ്റെ നമ്പറാണ്. വിസ കാർഡ് ഈ കാണുന്ന നമ്പർ പേ നൗ എന്ന് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ഒരു കൺഫർമേഷൻ മെസ്സേജ് വരും ബാങ്കിൻ്റെത്. അത് ഒ ടി പി കോഡ് വന്നു കഴിഞ്ഞാൽ കൺഫേം ചെയ്യാം. അപ്പോൾ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് വരും, മെസ്സേജ് വരും. പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ചെയ്തത് ടിക്കറ്റ്
നമുക്ക് മെയിലിലോട്ട് പ്രിന്റ് വരുള്ളൂ. അപ്പോൾ സക്സസ്ഫുള്ളി എന്ന് വന്നോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എക്സാക്റ്റ്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ.